സാധു പ്രാർത്ഥനകളെ ആളല്ലോ അയാൾ നടത്തി തട്ടിപ്പാണെങ്കിൽ സ്വലാത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി പിടികൂടി പിടികൂടപ്പെട്ട് അങ്ങനെ പിടിക്കപ്പെട്ട് മഹല്ലത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് അയാൾ. കേട്ടോ അമ്പലക്കടവ് പറയുന്നത്. ഇവിടെ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിവരെ സ്ഥിരം വഞ്ചന കാപട്യം എന്നും അങ്ങനെയാണ്. ഞാൻ ഓർക്കട്ടെ, ഒരൊറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴിത്തങ്ങൾ നിങ്ങൾ കേട്ടിരിക്കില്ലേ? കൂലിക്കുഴിത്തങ്ങൾ ആരാണ് ഈ കൂലിക്കുഴിത്തങ്ങൾ? ആരാണ് സ്വലാത്ത് നഗരം ഫസ്റ്റ് ആരംഭിച്ചത്? തൃശ്ശൂർ ജില്ലയിൽ. ഈ കൂലിക്കുഴിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആൾ കൂടി വന്നു, ഇങ്ങനത്തെ കറാമത്ത, ഇമ്മാതിരി കറാമത്ത്. എങ്ങനെയാ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാര്. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയും 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഇയാളിങ്ങനെ കൊക്കിച്ചാടി വരിക. നാടകത്തിൽ അഭിനയിക്കുന്ന ആ വിദഗ്ധന്മാർ 2000 രൂപ കിട്ടുന്ന കാര്യമല്ലേ? അയാൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിൽ കൂടി ഇത് ആക്ക് പങ്കെടുത്തു. അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന സുഖമാക്കാൻ ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആട് കഴിഞ്ഞപ്പോ ഇയാളെ കാലിൽ നേരെയായി, ഇയാളെ ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒരു 100 ശുക്ർ നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോടുകൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹൽ നമ്മളെ പുറത്താക്കി. സ്വലാത്തിന്റെ പേരിലുള്ള ചൂഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ എന്തിനാ ദീർഘിപ്പിക്കണം? ഒന്ന് പിടിച്ചു പുറത്താക്കിയില്ലേ? ആ കേളു നോക്കി, സ്വലാത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി അങ്ങനെ പുറത്താക്കപ്പെട്ട ആളാണ് അയാള്. അതിന്റെ പിന്നാലെ പോണോ? ഇനി പരലോകത്തെന്തൊക്കെ പിടികൂടാൻ നിൽക്കണ്? അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നേരെ സുന്നത്ത് മാത്രം ഇങ്ങോട്ട് പോരി. ആ മുസ്ലിയാക്കന്മാർ ഒരു ജമാഅത്താണ്. ഒരു ജമാഅത്ത് സുന്നത്ത് മാത്രം ഒരു ജമാഅത്ത്. എന്തോ ഒരു ജമാഅത്ത്, ഒരു മുസ്ലിയാക്കന്മാരെ ജമാഅത്ത് എന്ന് പറയാം. നമ്മുടെ ഈമാ നമ്മൾ നഷ്ടപ്പെടുത്തണം. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹിയുടെ ജന്മദിനാഘോഷം ഇസ്ലാമിലുണ്ടോ? സുന്നത്ത് മാത്രമുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾക്ക് ഇത് ജനങ്ങൾക്ക് ഇതിങ്ങനെ കേട്ടാൽ പെട്ടെന്ന് ഇവിടുന്ന് മനസ്സിലാവും. അതുകൊണ്ടല്ലേ നാട്ടിലെന്ത് മാറ്റാണ്. ഇവർ പറയലുണ്ട് മുജാഹിദികൾ പ്രവർത്തിച്ചിട്ട് എന്ത് മാറ്റാപ്പോൾ ഉണ്ടായത് ഇല്ലേ? ഈ കാഞ്ഞങ്ങാട് എന്തൊക്കെ മാറ്റമുണ്ടായി? ഈ പ്രദേശം എത്ര പള്ളി വന്നു? എത്ര പള്ളി ഈ ഭാഗത്ത് വന്നു? ഈ കാസർഗോഡ്, കണ്ണൂര് അതുപോലുള്ള ഈ ഭാഗങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചോ? കണ്ണൂരും കാസർഗോഡും പരിശോധിച്ചോ? എത്ര വേറില്ലാന്നല്ല, ഇവിടെ തന്നെ എത്ര മാറ്റല്ലേ ആൾക്കാർ. പെട്ടെന്ന് ഇവിടെ മുസ്ലിയാക്കന്മാർ മാറുകയാണ്. അതേ പറഞ്ഞത് മുസ്ലിയാക്കന്മാർ മാറുകയാണ്. ഇപ്പൊ ഈ അടുത്തൊരു ലബ്ബാദാരി, നൂറുദ്ദീൻ ലബ്ബാദാരി എന്നൊരു പണ്ഡിതൻ ഇസ്ലാമിക പ്രസ്ഥാനത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ഔദ്യോഗികമല്ലാതെ സ്വന്തമായിട്ട് ഇവരുമായിട്ടൊരു ചർച്ച വരെ സംഘടിപ്പിക്കണം. എന്തേ മനസ്സിലുള്ള ഹക്ക് തുറന്നു പറയണം. ഇക്കറിയോ? അപ്പൊ ഈ ഞാൻ പറഞ്ഞത് ഈ നിലക്ക് കാര്യങ്ങൾ കേൾക്കും, ആൾക്കാർക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഇൻഷാല്ലാഹ് ഇനി ശേഷങ്ങൾ കേൾക്കാൻ നിൽക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാരെ മൗലിന്റെ ഏടൊക്കെ തള്ളിയത് വല്ലപ്പുഴ വല്ലപ്പുഴ അലവി സഖാഫി ഔഷാദാസനി മറന്നോങ്ങള് മറക്കോങ്ങള് ജീവിതകാലത്ത് നിങ്ങൾ മറക്കൂല കേട്ടോ. ഇൻഷാല്ലാഹ് വരുന്നുണ്ട് സമയത്തിനനുസരിച്ച്. ഇൻഷാല്ലാഹ് ഇനി ശേഷങ്ങൾ കേൾക്കാൻ നിൽക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാരെ മൗലിന്റെ ഏടൊക്കെ തള്ളിയത് വല്ലപ്പുഴ വല്ലപ്പുഴ അലവി സഖാഫി ഔഷാദാസനി മറന്നോങ്ങള് മറക്കോങ്ങള് ജീവിതകാലത്ത് നിങ്ങൾ മറക്കൂല കേട്ടോ. ഇൻഷാല്ലാഹ് വരുന്നുണ്ട് സമയത്തിനനുസരിച്ച്. സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ നബിദിനാഘോഷം? റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, താബിഈങ്ങൾ പഠിപ്പിച്ചില്ല, താബിഉ താബിഈങ്ങൾ പഠിപ്പിച്ചില്ല. ഇവർക്കൊന്നും പരിചയമില്ലാത്ത സുന്നത്തുമായി തോന്നും. ഒരു മുസ്ലിയോട് ചോദിച്ചു നിങ്ങൾ, നിങ്ങൾ ബഹുമാനിക്കുന്ന ഏതെങ്കിലും മുസ്ലിയാരെ വിളിച്ച് ചോദിച്ചു നോക്കും, ഉസ്താദേ റസൂലുള്ളാഹി റബീഉൽ അവ്വൽ 12 ജന്മദിനാഘോഷം നടത്തിയത് ഒരു രേഖ തരൂ നിങ്ങൾ. ഒരു ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു,
ഖദീജ ബിബിന്റെ ആണ്ടേച്ചു എന്ന് പറയും. അരി എത്ര വെച്ച പയറഞ്ഞ് കഴിയുന്നാറില്ലേ, അത് പയറിന്റെ കണക്ക് വയ്ക്കുമ്പോൾ അത് പറയാം, അരിന്റെ കണക്ക് വയ്ക്കുമ്പോൾ അരിന്റെ കണക്ക് പറയാം, അരി ഇത്രയും പറയാം. റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം കഴിച്ചോ? ഇല്ല. അപ്പോഴോ മുസ്ലിയാക്കന്മാരെ പറയും, ഈ ഖദീജ ബീവിന്റെ പേരിൽ ആടിന് അടുത്ത് വിതരണം ചെയ്തു. അത് ചിലപ്പോൾ ആണ്ടിന് പറയും, ചിലപ്പോൾ ജന്മദിനത്തിന് പറയും, രണ്ടിനും തെളിവല്ല. കാരണം റസൂലുള്ളാഹി അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹ ജനിച്ച ദിവസമോ മരിച്ച ദിവസമോ നോക്കിയിട്ടല്ല. വീട്ടിൽ എപ്പോഴെങ്കിലും ഇറക്കുകയാണെങ്കിൽ അത് ഖദീജ ബീവിന്റെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കും, ഉത്തരവുള്ളൂ. അല്ല, ഇന്ന ദിവസം നോക്കിയിട്ടില്ല, എപ്പോഴെങ്കിലും ഇറക്കുകയാണെങ്കിൽ, ഉത്തരവുള്ളൂ, ഇന്ന ദിവസം എന്നില്ല. ഇനി അങ്ങനെ അത് ജന്മദിനത്തിന് തെളിവാണെങ്കിൽ നമ്മുടെ മുസ്ലിയാക്കന്മാർ ഏതാ കഴിക്കാൻ പറഞ്ഞിട്ട്? റസൂലിന്റെ ജന്മദിന അല്ല, ഖദീജ ബീവിന്റെ അല്ലേ, അത് കഴിക്കേണ്ടവര്. ഇപ്പൊ പറഞ്ഞോണ്ട് പുതിയ തുടങ്ങും, അല്ലാഹു ആലം. ആ അങ്ങനെ ഒന്നുണ്ടല്ലേ, ആ ചാൻസ് അതൊക്കെയല്ലേ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിക്ക പ്രിയമുള്ളവരെ, അപ്പൊ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഇല്ല. സ്വഹാബത്തല്ലേ അൽ ജമാഅ, ആ സ്വഹാബത്ത് ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ജന്മദിനം കഴിച്ചതായിട്ട് അവർക്ക് തെളിയിക്കാൻ കഴിയോ? ഹിജ്റ 300 വരെ ഈ ഭൂലോകത്ത ഏർപ്പാട് ഇല്ല, ഇല്ല. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1 ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കടിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല, തബയുടെ കാലത്തില്ല, തബയു താബിഈങ്ങളുടെ കാലത്തില്ല, ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ്. അതിന് റെഡിമെയ്ഡ് മറുപടി നമ്മൾ മുസ്ലിയാക്കുമ്പോൾ അത് അഡ്വാൻസ് ആയി പറഞ്ഞുതരാം, അതിന് മറുപടിയും പറഞ്ഞുതരാം. എന്താ ആ തഴവ തന്നെ മൗലിദ് കഴിച്ച ആളാണല്ലോ മൗലവി. അതെ, അയാൾ പോലും പറഞ്ഞു റസൂലിന്റെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, തബയു താബിഈങ്ങളുടെ കാലത്തില്ല. മുദഫർ രാജാവിന്റെ കാലത്തുണ്ടായ മൗലിദിന്റെ പോലീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ട്, എന്നിട്ടും പറഞ്ഞില്ല ഹിജ്റ 300 മുമ്പുണ്ട് എന്ന്. പിന്നെ പറയും അത് വലിയ രൂപത്തിൽ ഹിജ്റ 300 ശേഷം ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. അത് തഴ പറഞ്ഞിട്ടില്ല, നിങ്ങൾ വിശദീകരണമാണ്. തഴ പറഞ്ഞ സംഗതി നല്ലതാണ്, സുന്നത്താന്നൊക്കെ പറയുന്നത് മുമ്പത്തെ വരിയിൽ. എന്ത് സുന്നത്ത്? പുണ്യുള്ളതാണ്, നിർബന്ധമില്ല. സുന്നത്താർത്ഥത്തിലും ഒരു സുന്നത്ത പറയുന്നുണ്ട്. പക്ഷേ ഹിജ്റ 300 മുമ്പ് ഏർപ്പാടുണ്ടോ? ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതാണ്. ഇനി ആ ബിദഅത്ത് നമ്മൾ ചെയ്താലോ? ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ കഴിയൂല, ആലോചിച്ചോളി. ഞങ്ങളെ ബാധ്യത തീർക്കുകയാണ്. ഹൗദുൽ കൗസർ അരികുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആട്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടാവണോ? വേണ്ട. അതുകൊണ്ട് ആ ബിദഅത്ത് നമ്മൾ ചെയ്തു പോകണ്ട. ഇതാണ് ഈ നാട്ടിലുള്ളവരുടെ ഉള്ള സ്നേഹം കൊണ്ട് മുജാഹിദീങ്ങൾ സമൂഹത്തോട് പറയുന്നത്, ആ ബിദഅത്ത് നമ്മൾ ചെയ്തു പോകരുത്. അതുപോലെ തന്നെ മരിച്ചെടുത്ത ഖുർആനോത്ത് ഇസ്ലാമിലുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യാം. സുന്നത്ത് മാത്രം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യാം. ഇല്ല. റസൂദാസൻ പഠിപ്പിച്ചോ? ഇല്ല. സഹാബത്ത് പഠിപ്പിച്ചോ? ഇല്ല. പിന്നെ എങ്ങനെ സുന്നത്ത് മാത്രമാവും? ഇല്ല എന്ന് ഞാൻ പറയല്ല, ഒന്ന് കേട്ടോ. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു, എന്താ എന്ന സൂറത്തുൻ നജ്മിൽ ആയത്തിന് വിശദീകരിച്ചുകൊണ്ടേയും പറയുകയാണ്, ഈ വിശുദ്ധ വചനത്തിൽ നിന്ന് പിന്തുടർന്ന ആളുകളും തെളിവ് പിടിച്ചിട്ടുണ്ട്, മരിച്ചേടത്തുള്ള ഖുർആൻ പാരായണം അതിന്റെ കൂലി മയ്യത്തിന് കിട്ടണേ എന്ന് ദുആ ചെയ്ത് ഹദിയ ചെയ്താൽ എത്തൂല, ലി അന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം ഇതാ മയ്യത്തിന് അമലിൽ പെട്ടതല്ല, അവരുടെ അധ്വാനത്തിൽ പെട്ടതല്ല. വലിദാലികലം യന്ദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് പുണ്യമായിട്ട് ഇത് പഠിപ്പിക്കാതിരുന്നത്, വലാ ഹസ്സഹും അലൈഹി അതിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത്, വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാ, വ്യക്തമായോ വ്യംഗ്യമായോ ഒരു സൂചന പോലും അവിടുന്ന് നൽകാതിരുന്നത്. അപ്പൊ സുന്നത്ത് മാത്രം പറഞ്ഞാൽ സുന്നത്ത് എന്താ റസൂലുള്ള സുന്നത്താക്കിയത്? അതിന് ഇല്ല. പ്രവാചകൻ സുന്നത്താക്കി പഠിപ്പിച്ചില്ല, അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിച്ചില്ല, ഒരു സൂചന പോലും മരിച്ചേട് തോതാൻ നടത്തിയില്ല. ഇനി വൽ ജമാഅ, ജമാഅത്ത് എന്താ? സ്വഹാബത്തല്ലേ, കേട്ടോ. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സഹാബി മരിച്ചെടുത്ത ഖുർആൻ ഓതിയതായി റിപ്പോർട്ട് വന്നിട്ടില്ല. വലൗ കാന ഖൈറാ, മരിച്ചെടുത്ത ഖുർആൻ ഓതൽ ഖൈറായിരുന്നുവെങ്കിൽ ലസബഖൂനാ ഇലൈ, നമ്മേക്കാൾ മുമ്പിൽ അവരുണ്ടാകുമായിരുന്നല്ലോ, അവർ ഓതിയിട്ടില്ലല്ലോ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിന് പരിചയമില്ലാത്ത സുന്നത്ത് മാത്രമോ?
അതായത് മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നത്.